Hello friends, welcome back to my channel. Qatar World Cup 2022 DEKEGAAA ellarkku swagatham. Brazil team avare World Cup ilekkulla team ne prakhyapichirikkunnu coach Tite. Valare mikachira team thanneyana coach Tite prakhyapichirikkunnathu. Ittavante World Cup ile oru favorites kal onnanu Brazil team. Appo avare team namukku just nokkam. First Alisson Becker, Liverpool inde onna number goalkeeper aanu Alisson. English Premier League club kalikkunna ലിവർപൂൾ എന്ന ക്ലബിലെ ഒന്നാം നമ്പർ ഗോൾ കീപ്പറാണ് ആലിസൺ ബെക്കർ. ഇത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, വളരെ മികച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ്. അടുത്തത് ഗോൾ കീപ്പറായിട്ട് എടുത്തിരിക്കുന്നത് എഡേഴ്സനെയാണ്. ഇത് മാഞ്ചസ്റ്റർ സിറ്റിയിലെ പ്ലെയറാണ്, ഒന്നാം നമ്പർ ഗോൾ കീപ്പറാണ്. അപ്പോൾ ഗോൾ കീപ്പറിൻ്റെ കാര്യത്തിൽ ബ്രസീലിന് യാതൊരു ഭയവുമില്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സാണ് ഉള്ളത്. അടുത്തത് തേർഡ് ഗോൾ കീപ്പറായിട്ട് എടുത്തിരിക്കുന്നത് വേവേർട്ടനെയാണ്. ഇത് ബ്രസീൽ ക്ലബായ പെലമേറിയസിലുള്ള പ്ലെയറാണ്. അടുത്തത് ഡിഫൻഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ മാർക്കിനോസ്, ഇത് പി എസ് ജി, നിലവിൽ പി എസ് ജിയിൽ കളിക്കുന്ന അവരുടെ ക്യാപ്റ്റനാണ് മാർക്കിനോസ്. വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ഡിഫൻഡറാണ്. അടുത്ത നോക്കുകയാണെങ്കിൽ എഡ്വർഡ് മിലാറ്റോ, റിയൽ മാഡ്രിഡിൻ്റെ യൂത്ത് പ്ലെയറാണ് മിലാറ്റോ. ഇതും വളരെ മികച്ചൊരു ഓപ്ഷനാണ് ബ്രസീലിന്. അടുത്തത് തിയാഗോ സിൽവ, ബ്രസീലിൻ്റെ മുൻ ക്യാപ്റ്റനാണ് തിയാഗോ സിൽവ. ഇപ്പോൾ ചെൽസി ക്ലബിൽ നിലവിൽ കളിക്കുകയാണ്. ബ്രസീലിന് വേണ്ടി നൂറിലധികം മത്സര പരിചയമുള്ള ഒരു പ്ലെയറാണ് തിയാഗോ സിൽവ. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബ്രസീലിന് ഈ വേൾഡ് കപ്പിൽ വളരെ മുതൽക്കൂട്ടായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പായിരിക്കും ഇത്തവണ നടക്കുന്നത്. അടുത്തതാണ് ഡാനിലോ, ഇത് ജുവൻ്റസിൻ്റെ, ഇപ്പോൾ നിലവിൽ ജുവൻ്റസ് എന്ന ക്ലബിലാണ് ഡാനിലോ കളിക്കുന്നത്. അടുത്ത ഡിഫൻഡറാണ് അലക്സ് ടെല്ലാസ്, സെവിയയുടെ പ്ലെയറാണ്, ലാലിഗയിൽ കളിക്കുന്ന സെവിയയുടെ പ്ലെയറാണ് അലക്സ് ടെല്ലാസ്. അടുത്തതാണ് ഡാനി ആൽവസ്, ഇതൊരു വളരെ ബ്രസീലിൻ്റെ ഒരു കീ പ്ലെയർ തന്നെയാണ്. നിലവിൽ ഏറ്റവും ബ്രസീലിലെ സീനിയർ ടീമിലെ ഏറ്റവും പ്രായം കൂടിയ താരമാണ് ഡാനി ആൽവസ്. ഇപ്പോൾ പ്യൂമാസ് എന്ന ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പരിചയ സമ്പന്നത്ത് ബ്രസീലിന് വളരെ മുതൽക്കൂട്ടായിരിക്കും ഈ വേൾഡ് കപ്പിൽ. അടുത്താണ് അലക്സാൻഡ്രോ, ഇത് ജുവൻ്റസിൻ്റെ പ്ലെയറാണ് അലക്സാൻഡ്രോ. അടുത്ത ഡിഫൻഡറാണ് ലാസ്റ്റ് ബെർമർ, ഇത് ജുവൻ്റസിൻ്റെ പ്ലെയർ തന്നെയാണ് ബെർമർ. ഇനി മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഫാബിനോയാണ് എടുത്തിരിക്കുന്നത്. ലിവർപൂൾ, നിലവിൽ ലിവർപൂളിൻ്റെ പ്ലെയറാണ് ഫാബിനോ. അടുത്തത് ദ ടാങ്ക് കാസിമീറോ, ഇത് ബ്രസീലിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് കളിക്കുന്നത്. റിയൽ മാഡ്രിഡിൻ്റെ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി വളരെ മികച്ച പ്ലെയർ തന്നെയായിരുന്നു കാസിമീറോ. ഇദ്ദേഹത്തിൻ്റെ പ്രകടനം ബ്രസീലിൻ്റെ വളരെ നിർണായകമായിരിക്കും, അത്രയും മികച്ച പ്ലെയറാണ് കാസിമീറോ. അടുത്തതാണ് ബ്രൂണോ ഗുമാരിയസ്, ന്യൂകാസ്റ്റൽ യുണൈറ്റഡിൻ്റെ പ്ലെയറാണ്. നെക്സ്റ്റ് മിഡ്ഫീൽഡറാണ് ഫ്രെഡ്, ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയറാണ്. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഇദ്ദേഹം മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലും ഒരുപോലെ തിളങ്ങുന്ന ഒരു വ്യക്തിയാണ് ഫ്രെഡ്. അടുത്തത് ലൂക്കാസ് പക്വേറ്റ, വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹവും വളരെ മികച്ചൊരു പ്ലെയർ തന്നെയാണ്. അടുത്ത മിഡ്ഫീൽഡറാണ് എവർട്ടൺ റിബേറിയോ, ഇദ്ദേഹവും വളരെ മികച്ചൊരു പ്ലെയർ തന്നെയാണ്. ഇനി അറ്റാക്കേഴ്സിന് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് അറ്റാക്കിംഗ് ആണ് ഇത്തവണത്തെ ബ്രസീലിനുള്ളത്. ഗോളടിച്ച് കൂട്ടും എന്നുള്ളത് ഒരു നിസംശയം പറയാൻ പറ്റും, കാരണം അത്രയ്ക്കും സ്ട്രോങ് അറ്റാക്കേഴ്സാണ് ബ്രസീലിനുള്ളത്. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗബ്രിയൽ മാർട്ടിനെലി, എടുത്തു പറയേണ്ട ആവശ്യമില്ല, ആർസനലിൻ്റെ മികച്ച പ്ലെയറാണ്, മിന്നും പ്ലെയറാണ്, യൂത്ത് പ്ലെയറാണ്. ആർസനലിന് വേണ്ടി വളരെ മികച്ച കളികൾ കളിക്കുന്ന ആളാണ് മാർട്ടിനെലി. ഇദ്ദേഹത്തിൻ്റെ ആർസനലിൽ ഒരു ഫസ്റ്റ് ഇലവൻ പ്ലെയർ തന്നെയാണ് മാർട്ടിനെലി. അപ്പോൾ മാർട്ടിനെലിയുടെ പ്രകടനം ഇത്തവണ ബ്രസീലിന് വളരെയധികം മുതൽക്കൂട്ടായിരിക്കും. അടുത്താണ് വിൻസിയസ് ജൂനിയർ, റിയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കറാണ്. വളരെ ഒരു യൂത്ത് പ്ലെയർ തന്നെയാണ് വിനീഷ്യസ്. ബ്രസീലിന് വേണ്ടി വളരെയധികം ഗോളുകൾ നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അടുത്തതാണ് ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ നെയ്മർ, ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ബ്രസീലിൻ്റെ ഇത്തവണത്തെ മുതൽക്കൂട്ടായിരിക്കും നെയ്മർ. നെയ്മറിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ പി എസ് ജിക്ക് വേണ്ടി വളരെ മികച്ച ഗോളുകളും ഡ്രിബിളുകളുമാണ് നെയ്മർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്മറിൻ്റെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കുമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം നിർണായകമാണ് ബ്രസീലിന്. അടുത്തതാണ് ആൻ്റണി, ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയറാണ് ആൻ്റണി. ഇദ്ദേഹത്തിൻ്റെ സ്കിൽസ് എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, വളരെ ഒരു അറ്റാക്കറാണ്
ആന്റണി. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിരിക്കും, കാരണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വേൾഡ് കപ്പാണ്. പ്രായം 22 വയസ്സായിട്ടുള്ളൂ. ബ്രസീലിന് വേണ്ടി ഇതുവരെ 10 കളികളാണ് ഇതുവരെ മാച്ചസ് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അടുത്ത ഒരു കീ പ്ലെയറാണ് റോഡ്രിഗ്രോ. റോഡ്രിഗ്രോ നമുക്കറിയാം, കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ റിയൽ മാഡ്രിഡിൻ്റെ ഒരു കീ പ്ലെയർ തന്നെയായിരുന്നു റോഡ്രിഗോ. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുമായിരിക്കുമെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബ്രസീലിന് വളരെ ഒരു മുതൽക്കൂട്ടാണ്. ഇദ്ദേഹം ഇതുവരെ ബ്രസീലിന് വേണ്ടി 6 കളികൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബ്രസീലിന് വളരെ ഒരു മുതൽക്കൂട്ടാണ്. അറ്റാക്കേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രസീൽ സ്ട്രോങ് ടീം തന്നെയാണ്. അടുത്ത പ്ലെയറാണ് റാഫീന. ഇതിപ്പോൾ നിലവിൽ ബാർസലോണ എന്ന ക്ലബ്ബിന് വേണ്ടിയാണ് കളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്കിൽസും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബ്രസീലിന് വേണ്ടി നിലവിൽ 10 മത്സരങ്ങളാണ് റാഫീന കളിച്ചിരിക്കുന്നത്. അടുത്തത് പരിക്കിൽ നിന്ന് മോചനായി വന്ന റിച്ചാൾസനാണ്, ടോട്ടൻഹാം പ്ലെയറാണ്. നിലവിൽ പരിക്കായിരുന്നു, അദ്ദേഹം പരിക്കിൽ നിന്ന് മാറി തിരിച്ചെത്തിയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രകടനം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. അടുത്ത ഒരു പ്ലെയറാണ് പെഡ്രോ. ബ്രസീൽ ക്ലബ്ബായ ഫ്ലമെങ്കോവിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ് പെഡ്രോ. ഇദ്ദേഹം നമ്മളൊരു എങ്ങനെയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രകടനമെന്ന് നമുക്ക് നോക്കി കാണാം. അടുത്ത ലാസ്റ്റ് പ്ലെയറാണ് ഗബ്രിയേൽ ജീസസ്. ഇദ്ദേഹത്തിൻ്റെ പറ്റി പറയേണ്ട ആവശ്യമില്ല, മുൻ സിറ്റിയുടെ പ്ലെയറായിരുന്നു, ഇപ്പോൾ അർസനലിന് വേണ്ടി കളിക്കുകയാണ്. വളരെ മികച്ച ഗെയിമാണ് ഇദ്ദേഹം പുറത്തെടുക്കുന്നത്. അർസനലിന് വേണ്ടി നിരവധി ഗോളുകളെല്ലാം അടിച്ചു കൂട്ടിയിട്ടുള്ളൊരു പ്ലെയറാണ് ഗബ്രിയേൽ ജീസസ്. ഇദ്ദേഹം 56 മത്സരങ്ങൾ ഇതുവരെ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു കീ പ്ലെയർ തന്നെയായിരിക്കും ഗബ്രിയേൽ ജീസസ്. അപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രസീൽ ഇത്തവണ വളരെ ഒരു സ്ട്രോങ് അറ്റാക്കിംഗ് ടീമായിട്ടാണ് വരുന്നത്. അവരെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെ അറ്റാക്കിംഗ് ആണ്. അറ്റാക്കിങ്ങിൽ നിരവധി ഓപ്ഷൻസാണ് ഉള്ളത്. നെയ്മർ, വിനിഷ്യസ് ജൂനിയർ, ആൻ്റണി, റഫീന, മാർട്ടിനെല്ലി, ഇതെല്ലാം വളരെ മികച്ച പ്ലെയേഴ്സ് തന്നെയാണ്. അവരെ കുറച്ച് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് മാത്രമേ അവർക്ക് കുറച്ച് ഒരു അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം, പക്ഷേ ഒരു ആവറേജ് ഡിഫൻസാണ് അവർക്കുള്ളത്. അവരെ കുറച്ച് ഏജ്ഡ് പ്ലെയേഴ്സാണ്, ഡാനി ആൽവെസും തിയാഗോ സിൽവ എല്ലാം കുറച്ച് ഏജ്ഡ്. അവരെ പരിചയസമ്പന്നത്തെ അവരെന്തോരം യൂസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കി കാണാം. അപ്പോൾ ഒരു ഇത്തവണ വേൾഡ് കപ്പ് അടിക്കാൻ ചാൻസ് ഉള്ളൊരു ഫേവറേറ്റ് ടീം തന്നെയാണ് ബ്രസീൽ. അപ്പോൾ നമുക്ക് വേൾഡ് കപ്പ് നമുക്ക് നോക്കാം ഇവരുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.